നമ്മളിത് പേര് നോക്കാണ്ട് പോകുന്ന വെച്ചാൽ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആനിമ അല്ലെങ്കിൽ കറക്റ്റ് പറയണമെങ്കിൽ ഒരു ഷോർട്ട് കട്ടാണ് നമ്മളിത് പേര് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മൾക്ക് ഒരു ഫോൺ ജസ്റ്റ് ചാർജിങ് ഇടുന്ന ടൈമിൽ ആ ഒരു കറണ്ട് സ്റ്റേറ്റസ്, ബാറ്ററി സ്റ്റേറ്റസ്, ഓക്കെ കറണ്ടിലി ആയിട്ടുള്ള എത്രയാണോ ചാർജ് ഉള്ളത് ആ ഒരു ചാർജ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഒരു വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിത് പേര് നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്തെന്നൊക്കെ വരും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വേണ്ടി കാണുന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് ബെല്ലേക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയ വീഡിയോസും നിങ്ങൾ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. വാട്സ്ആപ്പ് ഗൈസ് ശരിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിക്ടോക്സ്. ആദ്യം ചെയ്യുന്ന വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐഫോണിലൊക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഷോർട്ട് കട്ട്സ് എന്ന ആപ്ലിക്കേഷൻ ഉണ്ടാകും. സിമ്പിളായിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആരും കാണാൻ പറ്റും. അപ്പോൾ താഴെ വന്ന് കഴിഞ്ഞാൽ അതുകൂടെ കാണാൻ സാധിക്കും. ഓട്ടോമേഷൻ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സംഭവമായിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ബാറ്ററി എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ചാർജർ എന്നുള്ളത് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കണക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് സ്പീക്ക് ചെയ്യുന്ന ആ സംഭവമാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഡിസ്കണക്റ്റഡ് എന്ന് രണ്ടും ടിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ആഡ് ആക്ഷൻ എന്നൊരു ഭാഗം ഉണ്ടാകും. സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് തന്നെ ഗെറ്റ് ബാറ്ററി ലെവൽ എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗെറ്റ് ബാറ്ററി സ്റ്റാറ്റസ് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് തന്നെ വോയിസ് സ്പീക്ക് എന്ന് സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സ്പീക്ക് ടെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സംഭവം അവിടെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം റെഡി ആയതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, പിയർ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആസ്ക് ബിഫോർ റണ്ണിങ് എന്നുള്ള ജസ്റ്റ് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡോണ്ട് ആസ്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡൺ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ഓട്ടോമേഷൻ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർജ് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ അവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ചാർജർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. റെഡി, 1 2 3 സ്റ്റാർട്ട്. 33. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ 33 ആണ് എൻ്റെ പെർസെൻറ്റേജ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു പെർസെൻറ്റേജ് കറക്റ്റായിട്ട് തന്നെ അത് സ്പീക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിത് ഡിസ്കണക്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. 33. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വോയിസ് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ബാറ്ററി ഉള്ളത് ആ ബാറ്ററിയുള്ള പെർസെൻറ്റേജ് കറക്റ്റായിട്ട് ഇതുപോലെ സ്പീക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വോയിസ് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു വാല്യൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് നമുക്ക് റിപ്ലൈ ചെയ്യാൻ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഡൗട്ടോ കാര്യങ്ങൾ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റായിട്ട് റിപ്ലൈ ഞാനേ കിട്ടുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ കൂടെ ചോദിപ്പോൾ തരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള അടിപൊളി കിടരണമായിട്ട് നാളെ കാണാം. ഒരേക്കും ഗുഡ് ബൈ. Thank you.